हाय डियर्स, वेलकम टू अक्कू पिकू किचन। इन रेसीपी और पुट रेसीपी एल ट्रई चेयणम। वेजिटेबल पुट रेसीपी अदिनु मुन्ने एंडे चैनल सब्सक्राइब चेयाथवरुंडेंगिल प्लीज सब्सक्राइब माय चैनल। यानिवड़े कुछ वेजिटेबल्स यान वेजिटेबल्स रेंडु मीडियम टाइप पोटैटो, और मीडियम टाइप वलिय उल्ली, ഒരു കാരറ്റ്, ഇത് മൂന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് തിരുമ്മി വെച്ചതാണ്, അത് വേവിച്ചിട്ടില്ല. പിന്നെ ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ച മീൽ മേക്കർ, സോയ ചങ്ക്സ് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇടുന്നത് നമ്മൾ വേറെ എരിവൊന്നും ഇതിൽ ചേർക്കുന്നില്ല, അതുകൊണ്ട് അത് ഇടുന്നത്. അത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് സാധാരണ പുട്ടുപൊടി ഇട്ടിട്ട് സാധാരണ പുട്ട് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുട്ടുപൊടി ഇട്ടിട്ട് സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം അധികമാവാൻ പാടില്ല. നമുക്ക് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊടി കറക്റ്റ് ഇടാൻ നോക്കുക. ഈ പച്ചക്കറി ഉള്ളതുകൊണ്ട് പച്ചക്കറിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പൊടി കുഴയ്ക്കുമ്പോൾ നന്നാവില്ല. ഞാനിവിടെ എടുത്ത പുട്ടുപൊടി അജ്മിയാണ്. അജ്മി പിന്നെ കുഴയ്ക്കാൻ നല്ല ഒരു പുട്ടുപൊടിയാണ്. അജ്മി യൂസ് ചെയ്യുക, നോക്കുക, നല്ല പുട്ടുപൊടിയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിലത്തെ വെള്ളവും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കറക്റ്റായിട്ടിരിക്കാൻ നോക്കുക. ഇതിപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് പുട്ടുംകുറ്റിയിലേക്ക് നിറയ്ക്കാം. ഒരു പുട്ടുംകുറ്റി എടുത്തിട്ടുണ്ട്, സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ. അതിൽ ഫസ്റ്റ് ലെയറിൽ നാളികേരിട്ടു, ഇനി അടുത്ത ലെയറിൽ ഇതിടാം പുട്ട്. പൊടിയിട്ട് അതിന് ശേഷം നെക്സ്റ്റ് ലെയറ് നോക്കൂ, പൊടിയിട്ടു. ഇനി നെക്സ്റ്റ് ലെയർ നമുക്ക് നാളികേരിടാം. നാളികേരിട്ടു, ഇനി അടുത്ത ലെയർ പൊടിയിടാം. അങ്ങനെ നമുക്ക് പുട്ട് നിറയ്ക്കാം. അപ്പോൾ പുട്ടുകുറ്റി പുട്ട് നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവി. നമ്മുടെ പുട്ട് റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുട്ടാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. മീൽ മേക്കറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പ്ലീസ് ട്രൈ ഇറ്റ്.